ഇത് ഇതൊരു അറ്റാക്കാണ് സർ. സ്വയം കൃതാനർത്ഥം? Yes, it is an attack. Self-created? No, it is not a self-created. എനിക്ക് മനസ്സിലായില്ല. സ്വയംകൃതാനർത്ഥം എനിക്ക് മനസ്സിലായി. നമ്മുടെ വീഴ്ച കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. ബട്ട് സർ, ലൈക്ക് ഇറ്റ് വാസ് ഇതിന് ഇതിനെ ഊതി വീർപ്പിച്ച് പണിതല്ലേ സർ. അല്ലാണ്ട് ഞാൻ എന്തിനാ ഇവരെയൊക്കെ തെറി വിളിച്ച്, ഞാൻ എന്തിനാ അവരെ അവരുടെ സ്ത്രീത്വത്തിന് ചോദ്യം ചെയ്യണേ? എൻ്റെ ഇൻ്റർവ്യൂ ചെയ്യാമെന്ന ഒരാളുടെ എനിക്കെന്താ വട്ടാണോ? ഞാൻ അവിടെ ഒരു അഭിമുഖത്തിന് വന്നിരുന്നിട്ട് എന്നെ ഡിസ്റെസ്പെക്ട് ചെയ്തപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തോളൂ. അല്ലാണ്ട് ഞാൻ അവരെ തെറി വിളിക്കുകയോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചേട്ടന്മാരോട് ഇത് ഓഫ് ചെയ്യാൻ പറയുമ്പോഴും അവർക്കതൊരു പ്രശ്നമല്ല, അവരവിടെ തന്നെ നിൽക്കുക. അപ്പോൾ അതൊന്നും ഗുണ്ടായിസമോ അല്ലെങ്കിൽ അതൊന്നും കോയസീവ് ആക്ഷനോ അതൊന്നും എന്താ പറയുക, അതൊക്കെ ഓക്കെയാണ് എന്നുള്ളതൊക്കെയാണ് എൻ്റെ വിഷമങ്ങൾ. ഞാൻ തെറി പറഞ്ഞത് ശരിയല്ല സർ. ഐ റിഗ്രറ്റ് ഇറ്റ്. ഐ റിയലി റിഗ്രറ്റ് ബീയിങ് ഇൻ ദാറ്റ് പൊസിഷൻ ആൻഡ് ക്രിയേറ്റിംഗ് ദാറ്റ് സിറ്റുവേഷൻ. ഞാൻ അത് ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് പറ്റിപ്പോയ തെറ്റാണ്. ഞാനതിൽ ഒരു രീതിയിലും ജസ്റ്റിഫൈ ചെയ്യാൻ തെറ്റാണ്, അതിൽ ഒന്നുമില്ല പറയാനായിട്ട് എനിക്ക്. പക്ഷേ ബാക്കിയുള്ളത് അറ്റാക്കാണ്. ബാക്കി പറയുന്ന കാര്യവും അവർ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതും അതിടുന്നതും, കാരണം നമ്മൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു, നമ്മൾ ചോദിച്ചിരുന്നത്, നമ്മൾ കാരണം അങ്ങനത്തെ ഓപ്പൺ കോൺവെർസേഷൻ പോലെ സംസാരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തോട്. ഇവർ റേഡിയോ ഷോയ്ക്ക് ഞാൻ പോയിട്ട് ഇവർ യൂട്യൂബിന് വേണ്ടി സൈഡിൽ രണ്ട് ക്യാമറ വെച്ചെടുക്കുകയല്ലേ. അപ്പോൾ ഞാനൊരു മനുഷ്യനല്ലേ സർ. നിങ്ങളും യു ഓൾസോ ഹാവ് ടു ക്യാമറാസ്. യു ആർ റെസ്പെക്റ്റിംഗ് മീ, ദാറ്റ്സ് വൈ ഐ ആം ഹിയർ നോ. അപ്പോൾ ആ ഒരു ആ ബാലൻസിൽ തന്നെ പ്രശ്നം ഉണ്ടാവുമ്പോഴാണ് ഞാനതൊരു കോൺവെർസേഷൻ ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ സംസാരിക്കാൻ ഞാൻ വിവേകിൻ്റെ അടുത്ത് ശ്രമിച്ചപ്പോൾ ശരിയാണ്, ആ സ്റ്റേഷൻ എൻ്റെ ഞാൻ പഠിച്ച് വളർന്ന എൻ്റെ സ്റ്റേഷൻ, ഞാൻ വളരെ നോർമലായിട്ട് സംസാരിക്കുന്ന പോലെ ഞാൻ തെറി പറഞ്ഞിരുന്നു അവിടെ. ഞാൻ അവനെ എൻ്റെ ഞാൻ അങ്ങനെ അഭിസംബോധന ചെയ്തിരുന്നു. അങ്ങനെ അങ്ങനെ പറഞ്ഞിരുന്നു. എൻ്റെ തെറ്റാണ്, ദാറ്റ് ഐ ബിലീവ് ആൻഡ് ഐ നോ. അല്ലാണ്ട് ഞാൻ അവനെ ഇരുത്തി തെറി പറയാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലായിരുന്നു അവിടെ. അതങ്ങനെ ഗ്രാജുവലി അങ്ങനെ ആക്കി വന്നതിൻ്റെ പ്രഷറിൽ ഒരു സാധാരണ മനുഷ്യനുള്ള നിലയിൽ എനിക്ക് എൻ്റെ പ്രഷറിൽ പറ്റിപ്പോയതാണ്. അതിൽ ഞാൻ അതിലൊരു രീതിയിലുള്ള ജസ്റ്റിഫിക്കേഷനോ ഒന്നുമില്ല. അതിൻ്റെ തെറ്റ് തന്നെയാണ് സർ. അപ്പോൾ ഇതിനകത്ത് എന്താ നെക്സ്റ്റ്? എന്താ ഇനിയിപ്പോൾ എൻ്റെ ആകെയുള്ള അഭ്യർത്ഥന സർ, ചട്ടമ്പി എന്നുള്ളൊരു നല്ല സിനിമ, ഇങ്ങനത്തെ എൻ്റെ ഒരു പേഴ്സണൽ എൻ്റെ ഒരു വളരെ വ്യക്തിപരമായ ഒരു സിറ്റുവേഷൻ കാരണം അതിനൊന്നും സംഭവിക്കരുത്. എല്ലാവരും ചട്ടമ്പി എന്ന് പറഞ്ഞ സിനിമ പോയി കാണണം. എനിക്കറിയാം ആൾക്കാർ ഒരാളെ കാണാൻ വരുന്നത് അവനോടുള്ള ഇഷ്ടം കാരണമാണ്, അവൻ്റെ മുഖം കാണാൻ അല്ലെങ്കിൽ അവനോടുള്ള സ്നേഹം കാരണമാണ്. അപ്പോൾ എൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള എന്താ ഇടാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പുറത്ത് വരാൻ പാടില്ലാത്ത ചില എൻ്റെ അവസ്ഥകൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അതിലെനിക്ക് വലിയ വിഷമമുണ്ട്. അതെൻ്റെ തെറ്റാണ്, അതിലെനിക്ക് ഖേദമുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, അതിനെ ബിസിനസ് ആക്കരുതെന്ന് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന.